അനുദിന വിശുദ്ധർ. മെയ് 12 വിശുദ്ധ നേരിയോസ്, അക്കിലോസ് എന്നീ രണ്ട് സഹോദര രക്തസാക്ഷികളുടെ തിരുനാളാണ് തിരുസഭ ആഘോഷിക്കുന്നത്. ഇവർ വിശുദ്ധ ഫ്ലോറിയ ഡൊമറ്റില്ലയുടെ ഭൃത്യന്മാരായ റോമൻ സൈനികരാണ്. കാര്യമായ അറിവൊന്നും ഈ രണ്ട് രക്തസാക്ഷികളെയും കുറിച്ച് ലഭ്യമല്ല എങ്കിലും 4-ാം നൂറ്റാണ്ട് മുതൽ ഇവരോടുള്ള ഭക്തി പ്രസിദ്ധമാണ്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ രണ്ട് സഹോദരങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ വിശുദ്ധ ഡമാസ് പാപ്പ എഴുതി തയ്യാറാക്കിയ സാക്ഷിപത്രത്തിൽ നിന്നുമുള്ളതാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ നിയുക്തനായിരുന്ന സൈനികരായിരുന്നു ഇവർ. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അവർ ഈ കൽപ്പനകൾ അനുസരിച്ചു പോന്നു. വിശുദ്ധ ഫ്ലോവിയ ഡൊമറ്റില്ലയുടെ മതപരിവർത്തനത്തിന്റെ ഫലമായിരിക്കാം ഈ വിശ്വാസത്തിന്റെ അത്ഭുതം ഈ സൈനികരിൽ ഉണ്ടായത്. അവർ തങ്ങളുടെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിലുള്ള തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. ഈ സമയത്ത് ഡൊമേഷ്യൻ ചക്രവർത്തി രാജകുമാരി ഫ്ലോവിയെയും ഈ രണ്ട് സൈനികരെയും പോൺസിയ ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും അവിടെ വച്ച് ട്രോജൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം അവരെ വധിക്കുകയുമാണ് ഉണ്ടായത്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ ഇവർ രക്തസാക്ഷിത്വ മകുടം ചൂടി. ഗ്രിഗോറിയസ് പാപ്പ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: നാം ആരുടെ പാർശ്വത്തിൽ സമ്മേളിച്ചിരിക്കുന്നുവോ ആ വിശുദ്ധർ സമാധാനവും സമ്പത്തും ആരോഗ്യവും വാഗ്ദാനം ചെയ്യുന്ന ഈ ലോകത്തെ വെറുക്കുകയും ചവിട്ടിത്തേക്കുകയും ചെയ്തു. നമുക്കും ഈ വിശുദ്ധരെ മാതൃകയായി സ്വീകരിക്കാം. വിശുദ്ധരായ അക്കിലോസും നെരിയൂസും ലോകമെമ്പാടുമുള്ള സൈനിക സായുധ സേനയിലുള്ളവർക്കായി പ്രാർത്ഥിക്കണമേ. അവർ എല്ലായ്പ്പോഴും ദൈവത്തെ തങ്ങളുടെ അധികാരിയായി കാണുവാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. താങ്ക് യു.